അഥർവ പാരമ്പര്യ വൈദ്യശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില പൊടിക്കൈകളും മുത്തശ്ശി വൈദ്യത്തിൽ പറയപ്പെടുന്ന ചില പൊടിക്കൈകളാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ടോൺസിലിന് നേരിയ അസ്വസ്ഥത തോന്നുമ്പോൾ പ്രതിവിധികൾ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപ്പ് ചേർത്ത ചൂടുവെള്ളം കുലുക്കി, അതായത് വായിലൊഴിച്ച് കുലുക്കി കളയുന്നത് വളരെ ഫലപ്രദമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് തുളസിയില വെന്ത വെള്ളം കവിൾക്കൊള്ളുകയും കുടിക്കുകയും ചെയ്യുന്നത് വളരെ ഉപകാരമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. രോഗമുള്ളപ്പോൾ പുളിയും ഉപ്പും ഒന്നിച്ച് അരച്ച് ഉൾനാക്കിൻ്റെ ഇരുപാർശ്വങ്ങളിലും പുരട്ടുന്നതും വളരെ നല്ലതാണ്. ചെഞ്ചീരയുടെ ഇല, ചുവന്ന ചീരയുടെ ഇല പലതവണ വായിലിട്ട് ചവച്ച് നീരിറക്കുന്നതും ടോൺസിലൈറ്റിസിന് വളരെ നല്ലതാണ്. ഇരട്ടി മധുരത്തിൻ്റെ കഷണം ചവച്ച് നീരിറക്കുന്നതും വളരെ ഗുണമുള്ളതാണ്. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ഇവ പൊടിച്ച് കൽക്കണ്ടമോ തേനോ ചേർത്ത് അര ടീസ്പൂൺ വീതം കഴിക്കുന്നതും ടോൺസിലൈറ്റിസിന് വളരെ ഉപകാരമുള്ളതാണ്. വെളുത്തുള്ളി, ചുക്ക്, കുരുമുളക് ഇവ കഷായം വെച്ച് ചെറു ചൂടോടെ കുടിക്കുന്നതും ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കവിൾക്കൊള്ളുന്നതും ടോൺസിലൈറ്റിസിന് വളരെ നല്ലതാണ്. ഇവയെല്ലാം വളരെ ഗുണമുള്ള കൈമാറി വരപ്പെട്ട ചില ഒറ്റമൂലി പ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കൂടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയമോ മറ്റോ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് സമയവും വിളിച്ച് അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്തോ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.